ഒരു ക്ലാസിക് ഗാനം എന്ന് പറയാവുന്ന എനിക്ക് ഓർമ്മ വരുന്ന ചിത്ര പാടിയ ഒരു ഗാനമാണ് രാജഹംസമേ. അതിൻ്റെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അതിനൊരു സീക്വലില്ല, അതുപോലുള്ളൊരു പാട്ടില്ല. വളരെ പ്രത്യേകമായൊരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു കാലഘട്ടം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ഗാനമാണ് രാജഹംസമേ. ചമയം എന്ന ചലച്ചിത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിലെ രാജഹംസമേ എന്ന് തുടങ്ങുന്ന ഗാനം, അത് ഒരു ഹിന്ദോള രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഹിന്ദോളത്തിന്റെ മധ്യമം എടുത്ത് ചർച്ചയാക്കിയത് ശുദ്ധ തന്നെയാണ്. അപ്പോൾ ഭരതൻ സാറിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രാഗങ്ങളിൽ ഒന്നാണ് ഹിന്ദോളം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ ആ ഹിന്ദോളം പിടിച്ചേ, ഈ ഹിന്ദോളം മാത്രമേ ഉള്ളൂ ഈ ഭരതൻ. അപ്പൊ ഈ പാട്ട് ശരിക്കും ഭരതൻ സാർ ഇൻസിസ്റ്റ് ചെയ്തത് മൂലം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രേരണ മൂലമാണ് അത് ഹിന്ദോളത്തിൽ ചെയ്തത്? എല്ലാവരും ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ആയത് മാത്രം. അതും മലയാളത്തിലെ ഒരു ഏറ്റവും വലിയ ക്ലാസിക് എന്ന് പറയാവുന്ന തരത്തിൽപ്പെടുന്ന ഒരു ഒരു ഗാനമാണ്. എന്താണ് ആ ഗാനത്തിന്റെ ഒരു ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട്? ഇത് ഞാൻ പല്ലവി കമ്പോസ് ചെയ്തിട്ട് ഞാൻ ഭരതനോട് പറഞ്ഞു വേറെ ചെയ്യാം, എന്താണ് എന്താ കാര്യം. ഇതില് കാരണം ഒരു പാട്ട് ഇങ്ങനെ തറഞ്ഞെടുപ്പുണ്ട്. ഇത് കുമാര സംഭവത്തിലൊരു അത് പക്ക ഔട്ട് ആൻഡ് ഔട്ട് ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ്സും ദേവരാജൻ മാസ്റ്ററെ സെയിം സ്കെയിൽ ആണ്. എന്തിനാ വേറെ പുലിവാലും അതിനല്ലേ നിനക്ക് മണ്ട തന്നിരിക്കുന്നത്. നീ അവനെ പുളിക്ക്, ഇത് റോമൻ നാടകം എന്ന് വിചാരിക്കും. നീ ഇൻസ്ട്രുമെന്റ് തുടണ്ട, രണ്ടായിട്ട് ഇരിക്കല്ലേ, ചെല്ലോ വിയോളോ വിയോളോ ഇരിക്കല്ലേ. ആഫ്രിക്കൻ മറ്റേ തടിയന്മാർ വാങ്ങിക്കുന്ന മറ്റേ ലെതർ ഇൻസ്ട്രുമെന്റ്സ് അതൊക്കെ വെച്ച് കളറങ്ങ് പൊളുകയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മെലഡി അങ്ങനെ നിർത്തിക്കൊണ്ട് ഓവറോൾ ഒരു 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 എന്താ പറയാ, ഒരു വെസ്റ്റേൺ ഡാൻസ് ഡ്രാമ പോലെയോ അല്ലെങ്കിൽ ഒരു ഓപ്പറ പോലെയോ, അതാണ് അതിന്റെ കളർ. മെലഡി മാത്രമേ ഉള്ളൂ ഇതിലെ, ബാക്കിയൊക്കെ ഫുൾ ഓബോ ബേസ് തബലയും സിത്താര അങ്ങനത്തെ ഒന്നും തൊട്ടിട്ടേ ഇല്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ മെലഡി വൈസ് ഉള്ള സ്ട്രെങ്ത് അത് വേറെ നിൽക്കുന്നു. പിന്നെ ചിത്രയുടെ അതിമനോഹരമായ ആലാപനം ഇതെല്ലാം ചേർന്നപ്പം മറ്റേ നമ്മുടെ ആംശദൂതുമായിട്ടുള്ള ഒരു കൈതപ്രവർത്തനത്തിന്റെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്, പൊടിക്കൈകൾ ഇതൊക്കെ കൂടി ബ്ലെൻഡ് ആയപ്പോഴാണ് ഇതങ്ങനെ. ഞാൻ എന്റെ ഭാഷ പറഞ്ഞാൽ ചിത്ര പാടിയിട്ടുള്ള എല്ലാ ലാംഗ്വേജസിലും കൂടി പാടിയിട്ടുള്ള 10 പാട്ടുകളിൽ ഒന്ന് എടുക്കാൻ പറഞ്ഞാൽ ഇതൊന്നായിരിക്കും. രാജഹംസമേ എന്ന് തുടങ്ങുന്ന ആ ഗാനം ഒന്ന്. മഴവിൽ കൊടിയിൽ
അപ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകൾ മാസ്റ്റർക്ക് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഒരു തോന്നാറുണ്ടോ സ്വയം ഇത് ഒരു ഹിറ്റാവും അല്ലെങ്കിൽ കാലത്തെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഒരു ഗാനമാവും എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ എപ്പോഴെങ്കിലും? ഇത് രണ്ടും ഞാൻ ചിന്തിക്കാത്ത ആളാണ്. ഹിറ്റാവുമെന്നോ ഇത് കാലത്തെ എവർലാസ്റ്റിംഗ് ആയിട്ട് അവർ പട്ടികപ്പെടുമെന്നോ അങ്ങനെയുള്ള തിരക്കുള്ള സമയത്ത് അങ്ങനെ ചിന്തിക്കാനുള്ള സമയമൊന്നും സമയമില്ല. എങ്ങനെയായാലും വരുമില്ല. നമുക്കെന്തോ ദൈവം തരുന്നു, അതനുസരിച്ച് അതിനുള്ളത് വെച്ച് നമ്മൾ ചെയ്യുന്നു. ബാക്കി വിട്ടുപിടുത്തിരിക്കുകയാണ് പിന്നെ കേൾക്കുന്ന ആൾക്കാർക്ക്. അതിനെക്കുറിച്ച് ഞാൻ ബോധടിക്കാറില്ല. കായലരികത്ത് വലയിറഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി, അത് കുറേ ലൈൻസ് ഉണ്ട്. അത് ജസ്റ്റ് നല്ല ഫാസ്റ്റായിട്ട് മറക്കാതെ പാടും. കായലരികത്ത് വലയിറഞ്ഞപ്പോൾ വല കായലരികത്ത് കുടയറിഞ്ഞൊരു സുന്ദരി എന്ന് പാടാന്ന് വിചാരിക്കും. ഏതായാലും മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു സംഭവമായിരുന്നു. ഭരതൻ സാറിന്റെ ഫിഗർ ഇങ്ങനെ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അതിപ്പിന്നാണ് ഞാൻ പോയത്. എഴുത്തു for the nation.